ഈ ബസിനെ ചൊല്ലി ഗണേഷ് കുമാറും സി പി എമ്മും തമ്മിൽ പല അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായെങ്കിലും അത് കുറച്ചെങ്കിലും കെ എസ് ആർ ടി സിയെ കരകയറ്റാൻ ഇറങ്ങിയ ഗതാഗത മന്ത്രിയുടെ പ്രവർത്തനങ്ങളെ ബാധിച്ചെങ്കിലും വീണ്ടും ഇരട്ടി ശക്തിയോടെ തിരിച്ചെത്തിയിരിക്കുകയാണ് ഗണേഷ് കുമാർ. ഏത് വിധേനയും കെ എസ് ആർ ടി സിക്ക് പുതുജീവൻ നൽകണമെന്ന വാശിയിലാണ് ഗതാഗത മന്ത്രി എന്ന് വേണം കരുതാൻ. വൈദ്യുത ബസ്സുകളുമായുള്ള വിവാദം ഒരു വശത്ത് നിൽക്കുമ്പോഴും ആനവണ്ടിയെ കരകയറ്റാനാകുമോ എന്ന പരീക്ഷണ ശ്രമത്തിലാണ് മന്ത്രി. അനാവശ്യ ചെലവുകൾ പരമാവധി കുറയ്ക്കും, അങ്ങനെ നഷ്ടം കുറയ്ക്കാനാണ് ആദ്യഘട്ടത്തിലെ പദ്ധതി. അതിനായി കെ എസ് ആർ ടി സിയിൽ വൈദ്യുതിയുടെയും വെള്ളത്തിന്റെയും ബില്ലുകൾ കുറയ്ക്കാനാണ് നിർദ്ദേശം. ആവശ്യമില്ലാതെ ഫാനുകളും ലൈറ്റുകളും പ്രവർത്തിപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നും ജല അതോറിറ്റിയുടെ ടാപ്പുകൾ പൂട്ടണമെന്നും ചോർച്ചയില്ലെന്ന് ഉറപ്പുവരുത്തണമെന്നുമാണ് നിർദ്ദേശം. ബിൽ തുകയിൽ കുറവ് വരുത്തുന്ന ഡിപ്പോകൾക്ക് സമ്മാനം ലഭിക്കും. ഇതിനൊപ്പം ഓഫീസുകൾ വൃത്തിയായി സൂക്ഷിക്കാൻ സ്മാർട്ട് സാറ്റർഡേയും നടപ്പാക്കും. ഇതോടെ കൂടുതൽ യാത്രക്കാർ ബസ് സ്റ്റേഷനുകളിലേക്ക് വരും. ബസ്സിൽ ശുചിയായ സാഹചര്യം ഉണ്ടാക്കുക എന്നതാണ് ഗതാഗത മന്ത്രിയുടെ ആദ്യ ചുവടുവയ്പ്. എല്ലാ ശനിയാഴ്ചകളിലും ജീവനക്കാർ ഉച്ചയ്ക്ക് ശേഷം ഓഫീസുകൾ വൃത്തിയാക്കണം. ഇതിന്റെ പ്രതിവാര റിപ്പോർട്ട് യൂണിറ്റ് അധികാരികൾ തയ്യാറാക്കണം. കെ എസ് ആർ ടി സിയിൽ അനാവശ്യ ചെലവുകൾ കുറയ്ക്കുന്നതിനൊപ്പമാണ് ഈ പരിസര ശുചീകരണവും. മുൻപുണ്ടായിരുന്ന വൈദ്യുതി ബിൽ, ജല അതോറിറ്റി ബിൽ തുകകളിൽ കുറവ് വരുത്തുന്ന യൂണിറ്റുകൾക്കും ഓഫീസുകൾക്കും പ്രശംസാപത്രം അടക്കം നൽകും. അനാവശ്യമായി ഫാനും ലൈറ്റും പ്രവർത്തിപ്പിക്കുന്ന ഓഫീസുകൾ കണ്ടെത്താനും സംവിധാനമുണ്ട്. ഇതിന് വിജിലൻസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ പ്രത്യേക സംവിധാനം ഏർപ്പെടുത്തും. ഇത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ കെ എസ് ആർ ടി വിജിലൻസ് വിഭാഗത്തെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഓഫീസിനുള്ളിലും പരിസരത്തുമുള്ള നോട്ടീസുകൾ, പഴയ അലങ്കാര വസ്തുക്കൾ, ചുമർ ചിത്രങ്ങൾ എന്നിവ നീക്കം ചെയ്യണം. ട്രേഡ് യൂണിയൻ നോട്ടീസുകൾ ഇതിൽ ഉൾപ്പെടുമോ എന്ന് സർക്കുലറിൽ വ്യക്തമാക്കിയിട്ടില്ല. ഫയലുകളും രജിസ്റ്ററുകളും അലമാരകളിൽ അടുക്കി വെക്കണം. കടലാസുകളും സ്റ്റേഷനറി സാധനങ്ങളും ആവശ്യത്തിന് മാത്രമേ ഉപയോഗിക്കാവൂ എന്നും നിർദ്ദേശമുണ്ട്. ഇതിലെല്ലാം ചെലവുകൾ കുറയ്ക്കാം. ചെറിയ ചെലവുകൾ പോലും താങ്ങാൻ കഴിയാത്ത സാഹചര്യമാണ് ഈ സർക്കുലറിന് പിന്നിൽ. ജീവനക്കാർക്കും യാത്രക്കാർക്കും കാലോചിത സൗകര്യങ്ങൾ ഏർപ്പെടുത്തുകയാണ് ഗതാഗത വകുപ്പിന്റെ പ്രഥമ പരിഗണന. ഇനി സ്റ്റേ ബസ്സുകൾ അനുവദിക്കുന്നത് ഡ്രൈവർക്കും കണ്ടക്ടർക്കും താമസ സൗകര്യം പഞ്ചായത്തോ റെസിഡൻസ് അസോസിയേഷനുകളോ നൽകുന്ന സ്ഥലങ്ങളിൽ മാത്രമെന്നും ജീവനക്കാരുടെ ക്ഷേമത്തിനാണ് മുൻഗണനയെന്നും മന്ത്രി പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് ചെലവ് ചുരുക്കൽ മാർഗനിർദ്ദേശം എത്തുന്നത്.